ബിസൈസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല, ബാംഗിൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതുപോലൊരു ഫെതേഴ്സ് ഇല്ലാത്ത ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുത്ത്, പിന്നെ സിസേഴ്സ്, ഇഷ്ടമുള്ള കളറിലുള്ള ത്രെഡ്, ബാംഗിൾ, പിന്നെ എ ഫോർ ഷീറ്റ് പേപ്പറും, പിന്നെ അത് മാർക്ക് ചെയ്യാനുള്ള സ്കെച്ചോ അതോ ചോക്കോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബാംഗിൾ എടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് കെട്ടാം. അഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് കെട്ടാൻ. അപ്പോൾ നമ്മൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ശരിക്കും വലിച്ച് ചുറ്റിക്കെട്ടണം. ഒരിക്കലും ഈ കെട്ടിൽ ലൂസാവാൻ പാടില്ലാത്ത രീതിയിൽ നമുക്ക് മുറുക്കി കെട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പേപ്പർ എടുക്കാം, എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഷാർപ്പായ രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാൻ. നമുക്ക് ഇതാണ് സെൻറ്റർ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാണിച്ച് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് പുറകിലേക്ക് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് വീടെടുക്കാം. അപ്പോൾ നമുക്ക് കാണാം 16 ലൈൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് 8 ലൈനാണ്, അതുകൊണ്ട് 16 വേണ്ട, ഓരോ ലൈൻ ഇടവിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ശരിക്കും കറക്റ്റ് സർക്കിളിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഈ മുകളിൽ വരയ്ക്കാം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നൊക്കെ, പിന്നെ ഇവിടെ വരയ്ക്കാം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കാം, പിന്നെ ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ. അപ്പോൾ നമുക്ക് കാണാം ഇത് കറക്റ്റ് 8 ആയിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8. എന്നിട്ട് എക്സിസ് ആയിട്ടുള്ള നൂല് വെച്ചിട്ട് നമുക്ക് ഈ സർക്കിളിൻ്റെ മുകളിൽ കൂടെ കറക്റ്റ് ലൈൻ കണ്ട അതിന്മേൽ കൂടെ അങ്ങനെ എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ അടിയിൽ കൂടെ വന്ന് നൂലെടുക്കണം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഈ മാർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും ടൈറ്റാക്കാം. എന്നിട്ട് അതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. കറക്റ്റ് മാർക്കിൽ വേണം വരാൻ, അല്ലെങ്കിൽ അകത്ത് വന്ന സർക്കിള് ശരിയാവാത്ത രീതിയിലോ. അപ്പോൾ നമ്മളിവിടെ ചുറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ തുമ്പ് ഇവിടെ മറ്റേ എക്സിസ് എന്ന നൂല് വെച്ച് കൂട്ടി കെട്ടേണ്ടതാണ്. എക്സിസ് എന്ന ഭാഗം നമുക്ക് ഈ കെട്ട് മുറിക്കാണ്ട് നമുക്ക് എക്സിസ് എന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവസാനം വന്ന ഗ്യാപ്പിൽ കൂടെ ഈ റോസ് നൂല് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിനകത്ത് നൂലെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്യാപ്പിൽ, ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറാൻ വേണ്ടി എന്തെങ്കിലും കോലോ സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നൂലിൻ്റെ തുമ്പ് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഫസ്റ്റത്തെ ഇതിൽ കൂടെ നമുക്ക് ഇതാണ് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിൽ കൂടെ ഈ സൂചി എടുക്കാം. എന്നിട്ടിത് പതിയെ വലിക്കാം, പൊട്ടാത്ത രീതിയിൽ വേണം വലിക്കാൻ. അതുപോലെ ഇത് മൊത്തം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനത്തെ തറായി
ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാവുന്നതാണിത്. ഇത് പൊട്ടാത്ത രീതിയാണ് നിങ്ങൾ വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അവസാനത്ത് എത്തിക്കഴിഞ്ഞു. ഇത് നോക്കാം, കറക്റ്റ് എല്ലാം ഇങ്ങനെ സ്റ്റാർ വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സെക്കൻഡ് റൗണ്ട് പോലെ തന്നെയാണ് നമുക്ക് തേർഡ് റൗണ്ട് ആയത്. ഫസ്റ്റ് റൗണ്ട് മാത്രം ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോർത്ത് റൗണ്ട് ആയിരിക്കുന്നു, അതും സെയിം തന്നെയാണ്, അതുപോലെ തന്നെ ചെയ്താൽ മതി, വേറെ മാറ്റമൊന്നുമില്ല അതിന്. അപ്പോൾ നമ്മുടെ തീരാറായി ഇത്. അപ്പോൾ നമുക്ക് ശരിക്കും വലിച്ചു കൊടുക്കേണ്ടതാണത്, അല്ലെങ്കിൽ ഇത് ശരിക്കും റൗണ്ടായി വരൂല. അപ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് വെറുതെ കുഞ്ഞി കെട്ടി കൊടുത്തിട്ട് ഇത് മുറിച്ചളയാം. അപ്പോൾ നമുക്ക് എക്സസ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഡെക്കറേഷൻ്റെ പണി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഫെതേഴ്സിന് പകരം ചെയ്യേണ്ട സാധനങ്ങളിത്. അപ്പോൾ ഇങ്ങനെ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കൈവും കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു തിക്കാമേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത്രയുള്ള നൂലെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പിടിച്ചിട്ട് കെട്ടി കൊടുക്കാം. ഇതുപോലെ കെട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞ് ഇനി ഒരു സ്മോൾ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാം. സിസ് എന്ന പാളം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ലെവലിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫെതേഴ്സിനായി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്ന സാധനം റെഡി ആയിരിക്കുന്നു. ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ ഇവിടെ ഡ്രീം ക്യാച്ചറിൻ്റെ കളറിനോട് ഇതായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന് മുത്തു ഭാഗത്തുള്ള നിങ്ങൾ ഫെതേഴ്സിന് വരെ ഉണ്ടാക്കിയ ഈ ഇതിന് ഇതിൻ്റെ മുകളിൽ വന്ന നൂലും കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ മൂന്നെണ്ണത്തമ്മേ മുത്ത് കുറച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഡ്രീം ക്യാച്ചറിന് ഇത് കെട്ടി കൊടുക്കാവുന്നതാണ്. ബാക്കി രണ്ടെണ്ണത്തിനേക്കാട്ടും നടുക്കത്തേന് ഇച്ചിരി നീളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതുമാതിരി കെട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും കെട്ടി കഴിഞ്ഞു. ഇനി അടുത്തതും കെട്ടി കൊടുക്കാം. സൈഡിലത്തെ രണ്ടെണ്ണത്തിൻ്റെ ലെവല് സെയിം ആയിരിക്കും, നടുക്കത്ത് മാത്രമേ ഇച്ചിരി നീളം കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നെണ്ണം കെട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സിസ് എന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് കെട്ട് മുറിയാത്ത രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹാങ്ങിങ്ങിൻ്റെ പണി മാത്രമാണ് നമുക്കുള്ളത്. ഹാങ്ങിങ്ങിനായി ആവശ്യമുള്ളത് നമുക്ക് ഇതുപോലെ ഒരു നൂലാണ്. ഇനി നമുക്ക് ഈ ജോയിൻ്റ് ഇവിടെ നമുക്ക് കൂട്ടിക്കെട്ടാം.
അപ്പോൾ ഞാൻ ഞങ്ങളിവിടെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ഡ്രീം കാച്ചറമ്മ ഹാങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹാങ്ങേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ഈ നമ്മൾ അടിയിൽ വെച്ചാൽ ഈ നീല നൂലിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മളിപ്പോൾ ഹാങ് ചെയ്യണ നൂല്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഹാങ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ എടുക്കാം. എന്നിട്ട് ഒരു നൂല് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രീം കാച്ചറിൻ്റെ എല്ലാം പണിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം ജോബി സെസ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.